ഫോർച്യൂണർ കാർ ഇടിച്ചു കയറ്റി ആളെ കൊല്ലുന്നതല്ല രാഷ്ട്രീയം. ഇത് പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ ആരുമല്ല, ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ അധ്യക്ഷനാണ് സ്വതന്ത്രദേവ് സിംഗ്. ലഖിംപൂരിൽ മന്ത്രിപുത്രൻ്റെ വീരകൃത്യത്തിനു ശേഷം ആ മന്ത്രിപുത്രനെ സംരക്ഷിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിരുന്ന ബി ജെ പി ഔദ്യോഗികമായി ആദ്യമായി മന്ത്രിപുത്രൻ ആശിഷ് മിശ്രയെ തള്ളിപ്പറയുകയാണ്. രാഷ്ട്രീയമെന്നത് സാധാരണക്കാരെ സേവിക്കാനുള്ളതാണ് എന്നും ഫോർച്യൂണർ കാർ ഓടിച്ചു കയറ്റി ആളുകളെ കൊല്ലാനുള്ളതല്ല എന്നും സ്വതന്ത്രദേവ് സിംഗ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു യോഗത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ലഖിംപൂരിലെ കർഷക കൂട്ടക്കൊല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ആ ബോധ്യത്തിൽ നിന്ന് ബി ജെ പി ചുവടുമാറ്റി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. മന്ത്രിപുത്രനെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. പഠിച്ച പണി 18 നോക്കി, ഒന്നും നടന്നില്ല. ഏത് വിധേനയും ആ മന്ത്രിപുത്രനെ സംരക്ഷിച്ചെടുക്കാനായി നോട്ടീസുമായി അയാളുടെ പുറകെ നടക്കുകയായിരുന്നല്ലോ. അങ്ങേക്ക് സൗകര്യമുള്ള സമയത്തൊന്ന് ഹാജരായാലും എന്ന് പറഞ്ഞു. സുപ്രീംകോടതിയുടെ കൃത്യമായ ഇടപെടൽ കാരണമാണ് അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമൊരുങ്ങിയതും ഇപ്പോൾ 3 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതും. അപ്പോൾ പോലീസ് അയാളെ രക്ഷപ്പെടുത്താനുള്ള തെളിവുകളുമായി ഒരു വഴിയിൽ കാത്തു നിൽക്കുമ്പോൾ പൊതുജനം ഹാജരാക്കിയ തെളിവുകൾ, ഈ ലോകം മുഴുവൻ കണ്ടു വിറങ്ങലിച്ച യാഥാർത്ഥ്യങ്ങൾ, അതിനെ മറികടക്കാനാകില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ജനവികാരം എതിരായിരിക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിന്ന് ബി ജെ പിയുടെ യു പി അധ്യക്ഷന് ഫോർച്യൂണർ കാറിടിച്ച ആളുകളെ കൊല്ലുന്നതല്ല രാഷ്ട്രീയമെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. കുറേ പണവും പ്രതാപവും ഉള്ളതുകൊണ്ട് മാത്രം രാഷ്ട്രീയക്കാരായി മാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആശിഷ് മിശ്രയുടെ അച്ഛൻ അജയ് മിശ്ര, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, കഴിഞ്ഞ തവണ തന്നെ മകന് നിയമസഭാ സീറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ ശ്രമം നടത്തിയതാണ്, പക്ഷെ നടക്കാതെ പോയി. ഇത്തവണ മകൻ്റെ പേര് അവിടുത്തെ ചുവരുകളിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അടുത്ത നിയമസഭയിൽ അവിടെ മത്സരിക്കുന്നതിനായി. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വേണ്ടപ്പെട്ടയാളാണ് എന്നുള്ള നിലയിൽ തന്നെ അജയ് മിശ്രയെ തള്ളിപ്പറയാൻ ഈ നിമിഷം വരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പോഴും വളരെ കൃത്യമായി പരോക്ഷമായിട്ടാണെങ്കിലും പേര് പറയാതെയാണെങ്കിലും ഫോർച്യൂണർ കാറടിപ്പിച്ച് ആളുകളെ കൊല്ലുന്നതല്ല രാഷ്ട്രീയമെന്ന് പറയുന്നതിലൂടെ ഞങ്ങൾ ബി ജെ പിയുടെ ഉത്തർപ്രദേശ് ഘടകമെങ്കിലും അയാളോടൊപ്പം ഇല്ല എന്നുള്ള സന്ദേശം കൈമാറാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വശത്ത് സംരക്ഷിക്കുന്നു, മറുവശത്ത് അയ്യോ ഞങ്ങളില്ലേ എന്ന് പറയാതെ പറയാൻ ശ്രമിക്കുന്നു, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരുന്നത്, വലിയ ജനരോഷമുണ്ടാകുന്നത് അപകടകരമാകുമെന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്. 100 സീറ്റിലധികം താഴേക്ക് പോകുമെന്ന് ഏറ്റവും ഒടുവിൽ വന്ന സർവേയും പറയുന്നു. അപ്പോൾ ഈ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നതിന് മുമ്പത്തെ സർവേയിൽ തന്നെ 100 സീറ്റുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഊഹത്തിൽ നിന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ പരാമർശമുണ്ടാകുന്നത്. ഫോർച്യൂണർ കാറിടിച്ച് കയറ്റുന്ന ആളുകളെ കൊല്ലുന്നതല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞ് ഒന്ന് തള്ളിക്കളയാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നെങ്കിലും വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടാകുന്നത്.